4 AM മോർണിംഗ് റൊട്ടീൻ, മോർണിംഗ് ഹാബിറ്റ്സ് ഓഫ് സക്സസ്ഫുൾ സ്റ്റുഡൻസ്, ഹൗ ടു വേക്ക് അപ്പ് ഏർലി. നിങ്ങൾക്കെന്നും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാനാണോ അതോ ക്രിയേറ്റീവായി എന്തെങ്കിലും കാര്യം ചെയ്യാനോ വ്യായാമമൊക്കെ ചെയ്യാനോ ഒക്കെ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ഭാവിയിൽ ചരിത്രം കുറിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പക്ഷേ ആഗ്രഹങ്ങൾ പലതുണ്ടെങ്കിലും രാവിലെ അലാം അടിക്കുമ്പോൾ എഴുന്നേൽക്കാൻ പറ്റാതെ വരികയും സ്നോസ് ബട്ടൺ വീണ്ടും വീണ്ടും അമർത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ആളാണോ നിങ്ങൾ? ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, ഈ വീഡിയോ നിങ്ങൾ കണ്ടു തീർത്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ 4 മണിക്ക് ഉണരുന്നതിൽ നിന്നും തടയാനാകില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ കഴിയുകയും നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഈ പ്രശ്നം എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിയുകയും ചെയ്യും. എങ്ങനെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് നമുക്ക് അതിരാവിലെ എഴുന്നേൽക്കാൻ കഴിയാത്തത്, എന്തൊക്കെയാണ് അതിനു പുറകിലുള്ള കാരണങ്ങൾ എന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നാം ആദ്യം നമ്മുടെ തലച്ചോറിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. രാവിലെ ഉണരാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ലിംബിക് സിസ്റ്റവും പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സും തമ്മിൽ വഴക്കടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവ രണ്ടിനെ കുറിച്ചും അറിയാത്തവർക്കായി ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. ലിംബിക് സിസ്റ്റം എന്ന നമ്മുടെ തലച്ചോറിന്റെ ഭാഗം നമ്മുടെ പ്ലഷർ ആൻഡ് കംഫർട്ട് സോണിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ്. അതേസമയം പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് നമ്മുടെ നല്ല ഭാവിയിലേക്കായി പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിംഗും ചെയ്യുന്ന ഭാഗവുമാണ്. മിക്ക സമയങ്ങളിലും ഇത്തരത്തിൽ ഇവ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോൾ അതിൽ വിജയിക്കാറുള്ളത് ലിംബിക് സിസ്റ്റമാണ്. സിമ്പിളായ ഭാഷയിൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണെങ്കിൽ, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ തന്നെ നാളെ എനിക്ക് 4 മണിക്ക് തന്നെ എഴുന്നേൽക്കണം, എഴുന്നേറ്റ് എനിക്ക് തീർക്കാനുള്ള പാഠഭാഗങ്ങൾ എല്ലാം പഠിച്ചു തീർക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ നിങ്ങളുടെ ഭാവിക്ക് നല്ലത് ചിന്തിച്ച് ഗോൾ സെറ്റ് ചെയ്ത് അലാം വെച്ച് നിങ്ങൾ ഉറങ്ങാൻ പോകും. എന്നാൽ രാവിലെ അലാം അടിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അത് കേൾക്കാറില്ല. അല്ലെങ്കിൽ അഥവാ അലാം അടിയുന്നത് കേട്ട് കുറച്ച് ഉണർവ് വരികയാണെങ്കിൽ നമ്മുടെ ലിംബിക് സിസ്റ്റം നമ്മളെ ഉണരാൻ അനുവദിക്കില്ല. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്ലാനിംഗ് പാർട്ടായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് നന്നായി ആക്റ്റീവായിട്ടും ഉണ്ടാകില്ല ഈ സമയത്ത്. അപ്പോൾ ലിംബിക് സിസ്റ്റം ഉടനെ നമ്മുടെ ശരീരത്തെ കംഫർട്ടിംഗ് ആൻഡ് റിലാക്സിംഗ് മോഡിലേക്ക് കൊണ്ടുപോവുകയും നമ്മളെ കൂടുതൽ ഉറങ്ങാൻ സഹായിക്കുകയും ചെയ്യും. നമ്മൾ അലാം വീണ്ടും വീണ്ടും സ്നൂസ് ചെയ്യുകയും കൂടുതൽ നേരം ഉറങ്ങുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരു ദിവസം നമ്മുടെ ലിംബിക് സിസ്റ്റം ജയിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം അത് കൂടുതൽ ശക്തിശാലിയാവുകയും നമ്മളെ വീണ്ടും ഉറങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് 4 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തത് എന്ന കാര്യം മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താം. അതായത് എങ്ങനെ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ ശരിയാക്കി നമ്മുടെ ലിംബിക് സിസ്റ്റത്തെ തോൽപ്പിച്ച് രാവിലെ 4 മണിക്ക് തന്നെ നിങ്ങളെ എഴുന്നേൽക്കാൻ സഹായിക്കുന്ന രീതിയിൽ സ്ട്രോങ് ആക്കാം എന്ന് നോക്കാം. മെത്തേഡ് 1, ദ ഫോൺ ഈസ് ഫാർ ആൻഡ് ലോക്ക്ഡ് കബോർഡ് ടെക്നിക്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അലാം സെറ്റ് ചെയ്ത് അതിനുശേഷം നിങ്ങൾ കൈ എത്താത്ത ദൂരത്തിൽ, അതായത് അലാം അടിയുമ്പോൾ അത് ഓഫ് ചെയ്യാനായി നിങ്ങൾക്ക് എഴുന്നേറ്റ് നടന്നു പോകേണ്ടി വരുന്ന രീതിയിലുള്ള ദൂരത്ത് നിങ്ങളുടെ ഫോൺ വയ്ക്കണം. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തലയ്ക്കടുത്തോ അല്ലെങ്കിൽ കട്ടിലിനടുത്തോ നിങ്ങളുടെ ഫോൺ വയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അലാം അടിഞ്ഞ ഉടനെ അത് നിങ്ങൾക്ക് സ്നൂസ് ചെയ്യാൻ വളരെ എളുപ്പമായി തോന്നും. ഇത് രാവിലെ നേരത്തെ ഉണരാൻ നിങ്ങളെ അനുവദിക്കാത്ത ഒരു പ്രവണതയാണ്. രാവിലെ അലാം അടിയുന്ന സമയത്ത് നിങ്ങൾ ഒരു അബോധാവസ്ഥയിലായിരിക്കും. ഈ അബോധാവസ്ഥയിൽ നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാകില്ല. എന്നാൽ ഫോൺ ദൂരെ വയ്ക്കുന്ന സമയത്ത് അത് ഓഫ് ചെയ്യാനായി കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾ നിർബന്ധിതരാവുകയും നിങ്ങൾ അലാം ഓഫാക്കാനായി നടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് മെല്ലെ മെല്ലെ ആക്ടിവേറ്റ് ആവുകയും നിങ്ങളെ ഉറങ്ങാൻ പോകുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി ഇതിനും നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ മറ്റൊരു വഴി കൂടെ പറഞ്ഞുതരാം. അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രാത്രി അലാം സെറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ അലാം ക്ലോക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ അലമാരയിൽ വെക്കുക. എന്നിട്ട് ഈ അലമാര പൂട്ടിയ ശേഷം ഇതിന്റെ താക്കോൽ മറ്റൊരു മുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറിക്ക് പുറത്തു വയ്ക്കുക. ഇങ്ങനെയാകുമ്പോൾ രാവിലെ അലാം അടിയുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി താക്കോലെടുത്ത് വന്ന് നിങ്ങളുടെ അലമാര തുറന്നതിനു ശേഷം മാത്രമേ അലാം ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ മെത്തേഡിൽ കൂടുതൽ നടത്തത്തിന്റെ ആവശ്യമുണ്ട്. കൂടുതലായി നിങ്ങൾ നടക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് കുറച്ചുകൂടി വേഗത്തിൽ ആക്ടിവേറ്റ് ആവുകയും നിങ്ങളുടെ ഉറക്കത്തെ പമ്പ കടത്തുകയും ചെയ്യും. മെത്തേഡ് 2, അലാർമേ സോൾവ് ദ ടാസ്ക് 2 ഓഫ് ദ അലാം ട്രിക്ക്. ഇനി മറ്റൊരു വഴി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൽ അലാർമി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഫ്രീ ആയി തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതുവഴിയുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ രാവിലെ അലാം അടിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്കത് എളുപ്പത്തിൽ ഓഫ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. ഈ ആപ്പ് നിങ്ങൾക്ക് തരുന്ന ടാർഗറ്റ് മുഴുവനായും ചെയ്തു തീർക്കാതെ ഇത് ഓഫ് ആകില്ല. ഇത് നമുക്ക് തരുന്ന ടാർഗറ്റ് എന്താണെന്നല്ലേ, ഈ ആപ്പിനകത്ത് ചെറിയ ഒരുപാട് ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടാകും. ആ ടാസ്ക് നിങ്ങൾ നല്ല രീതിയിൽ പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ അലാം ഓഫ് ആവുകയുള്ളൂ. അതിനാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ തലച്ചോറിന്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് പ്രവർത്തിക്കുമെന്നതാണ് സത്യം. ഓർമ്മശക്തിയും മാക്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഈ ആപ്പിൽ ഉണ്ടാവുക. അത് സോൾവ് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ടാർഗറ്റ്.
ചില ടാസ്കുകൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫോട്ടോസ്, QR കോഡ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ കൂടെ നിങ്ങൾക്കുണ്ടാകും. അതായത് ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ആപ്പ് തരുന്ന ടാസ്ക് എന്തായിരിക്കും എന്ന് വെച്ചാൽ രാവിലെ ഉണർന്നതിന് ശേഷം അത് നിങ്ങളോട് ആവശ്യപ്പെടുന്ന ചില വസ്തുക്കളുടെ ഫോട്ടോ അതിന്റെ അടുത്തു നിന്നും 10 അടിയോ 20 അടിയോ ദൂരത്തിൽ നിന്നും അതിന്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്യുക എന്നതായിരിക്കും. ഈ വസ്തുക്കളാകട്ടെ നിങ്ങളുടെ കട്ടിലിൽ നിന്നും ദൂരെയുള്ളവയും ആയിരിക്കും. അതിനാൽ ഈ ഒരു ടാസ്ക് പൂർത്തിയാക്കുമ്പോഴേക്കും നിങ്ങളുടെ ഉറക്കം വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ഇത്തരം ടാസ്കുകൾ പൂർത്തിയാക്കുന്നത് കൊണ്ട് മറ്റൊരു ഉപകാരം കൂടിയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാപ്പി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഡോപ്പമൈൻ ബൂസ്റ്റ് ആവുകയും മുഴുവൻ ദിവസവും ഉന്മേഷത്തോടെ ഇരിക്കാനും കഠിനമായ ടാസ്കുകൾ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാനും നിങ്ങളെ കൊണ്ട് കഴിയും. മെത്തേഡ് 3, ഐ കാൻ വേക്ക് അപ്പ് സ്റ്റാൻഡേർഡ് ഷേക്ക് ദ ഫോൺ മെത്തേഡ്. നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഐ കാൻ വേക്ക് അപ്പ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ രാവിലെ അലാം അടിഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫാക്കാനായി നിങ്ങൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് നിന്ന ശേഷം ഫോൺ കയ്യിൽ പിടിച്ച് 10 മുതൽ 12 തവണ വരെ ഫോണിന് ശക്തിയായി കുലുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അലാം അടിയുന്നത് നിൽക്കുകയുള്ളൂ. ഇത് ചെയ്തു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഉറക്കം തൂങ്ങൽ പോയിട്ടുണ്ടാകും. മെത്തേഡ് 4, പിലോട്രിക് ആൻഡ് ബയോളജിക്കൽ ക്ലോക്ക് ആക്ടിവേഷൻ. ഇനി അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എന്റെ മുത്തശ്ശി എന്നോട് പറയാറുണ്ടായിരുന്നു, ഒരു ദിവസം ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ അത് ചെന്ന് എന്റെ തലയണയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്റെ തലയണ തന്നെ എന്നെ അതേ സമയത്ത് ഉണർത്തിക്കോളുമെന്ന്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് പലർക്കും ചിരി വന്നിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. ഇതിനു പുറകിൽ എന്ത് വിവരമില്ലാത്ത ലോജിക്കാണ് എന്ന് പലർക്കും തോന്നിയേക്കാം. എന്നാൽ ഇത് സത്യമാണ്. അത് എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇതിനു പിറകിൽ മാജിക് ഒന്നുമില്ല, മറിച്ച് ഇതിന്റെ എക്സ്പ്ലനേഷൻ വേദിക് സയൻസിലാണുള്ളത്. ഇതിനെപ്പറ്റി പഠിക്കാനായി 1999 ജർമ്മനിയിലെ ലുബെക് സർവകലാശാലയിൽ ഒരു ഗവേഷണം നടത്തുകയുണ്ടായി. അതിനായി 15 വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുകയും അവരോട് പോയി കിടന്ന് ഉറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ കുറച്ചുപേരോട് പറഞ്ഞു അവരെ 9 മണിക്ക് ഉണർത്തുമെന്നും മറ്റു കുറച്ചുപേരോട് പറഞ്ഞു 6 മണിക്ക് ഉണർത്തുമെന്നും. എന്നാൽ പിറ്റേന്ന് ഈ 15 പേരെയും 6 മണിക്ക് തന്നെ ഉണർത്തുകയുണ്ടായി. അവർ ഉണർന്നതിനു ശേഷം പഠനം നടത്തിയ ശാസ്ത്രജ്ഞന്മാർ ഈ 15 പേരുടെയും തലച്ചോറിന്റെ കുറച്ച് ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഈ ടെസ്റ്റിൽ നിന്നും അവർ കണ്ടെത്തിയ കാര്യം ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് 6 മണിക്ക് ഉണർത്തും എന്ന് പറഞ്ഞ ആളുകളുടെ തലച്ചോറിൽ 4 മണി മുതൽ തന്നെ തലച്ചോറിന്റെ വേവ്സിന്റെ ഗ്രാഫിൽ സ്പൈക്കുകൾ ഉണ്ടായതായി കണ്ടെത്താൻ കഴിഞ്ഞു. ഇതേ വേവ്സിന്റെ ഇന്റൻസിറ്റി 6 മണിയോടടുത്തപ്പോൾ കൂടുന്നതായും കണ്ടെത്തി. ഇവരെ ഉണർത്താൻ ശാസ്ത്രജ്ഞന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ചിലരൊക്കെ സ്വയം തന്നെ 6 മണിക്ക് ഉണർന്നു വരികയും ചെയ്തു. എന്നാൽ 9 മണിക്ക് വിളിക്കും എന്ന് പറഞ്ഞ ആ കുറച്ചുപേരെ ഉണർത്താനായി ശാസ്ത്രജ്ഞന്മാർ കുറച്ച് പാടുപെടുകയും ചെയ്തു. അവരുടെ തലച്ചോറിന്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ മറ്റു ഗ്രൂപ്പിലെ ആളുകളുടേതുപോലെയുള്ള യാതൊരു സ്പൈക്കുകളും കണ്ടെത്താനായില്ല. കൂടാതെ രാവിലെ പറഞ്ഞതിലും നേരത്തെ ഉണർത്തിയതിലുള്ള അമർഷം അവർ കാണിക്കുകയും ചെയ്തു. ഈ പഠനത്തിന്റെ കൺക്ലൂഷനായി കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇത്ര സമയത്ത് എഴുന്നേൽക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ, അതായത് മുത്തശ്ശി കഥയുടെ കഥയിലെ തലയണിയോട് പറഞ്ഞു കിടക്കാൻ പറഞ്ഞതുപോലെ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് നമ്മളെ സ്വയം അതേസമയത്ത് ഉണരാൻ സഹായിക്കുന്നതാണ് എന്നായിരുന്നു കണ്ടെത്തൽ. അതിനാൽ രാവിലെ എഴുന്നേറ്റ് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്തു തീർക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ തലേന്ന് തന്നെ ഈ ട്രിക്ക് പരീക്ഷിക്കുക. ഇത് അത്തരം ദിവസങ്ങളിൽ മാത്രമല്ല, സാധാരണ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് വഴി 2 ബെനിഫിറ്റ്സ് ആണുള്ളത്. 1, നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആകും. 2, നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് സ്വയം ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ആ ദിവസമുള്ള പരീക്ഷയ്ക്കായി മുഴുവൻ സിലബസ് പഠിച്ചു തീർക്കുക, അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യുക, അടുക്കളയിലെ പാത്രങ്ങൾ കഴുകി വയ്ക്കുക തുടങ്ങിയ ജോലികൾ ഉണർന്ന ഉടനെ ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഇനാക്ടീവ് ആവുകയും ലിംബിക് മൈൻഡ് നിങ്ങളെ ഉറക്കത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. അതിനാൽ ഉണർന്ന പാടെ വളരെ എളുപ്പമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സന്തോഷം തരുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം എന്നും ചെയ്യാനായി ഉണ്ടായിരിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഉണർന്നയുടനെ ഒരു ചായ ഉണ്ടാക്കി പത്രം വായിക്കുക, അല്ലെങ്കിൽ ബാൽക്കണിയിലിരുന്ന് കുറച്ചുനേരം പാട്ട് കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണർന്നയുടനെ ചെയ്യാനുള്ളതെങ്കിൽ നിങ്ങളുടെ ലിംബിക് സിസ്റ്റം നിങ്ങളെ വീണ്ടും ഉറക്കത്തിലേക്ക് തള്ളിവിടില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്തു തീർത്തതിനു ശേഷം നിങ്ങളുടെ പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യാനോ ഒക്കെ നല്ല മൂഡുണ്ടാകുകയും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുകയും ചെയ്യും. മെത്തേഡ് 5, ബെറ്റർ യു വേക്ക് അപ്പ് ഓർ യു ആർ ഓവർ മെത്തേഡ്. രാവിലെ നേരത്തെ ഉറങ്ങി എഴുന്നേൽക്കാനായി സോഷ്യൽ പ്രഷർ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് വളഞ്ഞ വഴിയാണെങ്കിലും ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്ലേ സ്റ്റോറിൽ നിന്ന് ബഫർഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഭാവിയിൽ പോസ്റ്റ് ചെയ്യാനായി ഒരു പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. നിശ്ചയിച്ച സമയത്ത് ഈ ആപ്ലിക്കേഷൻ സ്വയം അത് അപ്ലോഡ് ചെയ്തോളും. ഇനി അത് ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് മുന്നേ നിങ്ങളുടെ മനസ്സ് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുകയോ ചെയ്യാം. ഈ ആപ്ലിക്കേഷനും നിങ്ങളുടെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം എന്ന സംശയം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകും. അതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. അത് രാവിലത്തെ ഒരു സമയത്തേക്ക് നിങ്ങൾ മറ്റൊരാളോടും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം എഴുതിയോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കും കാണിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഫോട്ടോ
ഫോട്ടോയോ പോസ്റ്റ് ചെയ്യാനായി ഷെഡ്യൂൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം എന്ന ചിന്ത മാത്രമല്ല, ഒരു ഭയവും ഉണ്ടാകും. ഞാൻ ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് മുന്നേ എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെടും എന്ന ചിന്ത നിങ്ങളെ സമയത്തിന് മുന്നേ എഴുന്നേൽക്കാൻ സഹായിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ തലച്ചോറ് ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് വളരെയധികം അവെയർ ആയിരിക്കുകയും അതുവഴി നിങ്ങളെ ആ സമയത്ത് തന്നെ ഉണരാൻ സഹായിക്കുകയും ചെയ്യും. ഈ സോഷ്യൽ പ്രഷർ ഉപയോഗിച്ചാണ് നിങ്ങളെ ഞാൻ നേരത്തെ എഴുന്നേൽക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞത്. ഈ ട്രിക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടുത്ത് രാവിലെ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ എഴുന്നേൽക്കണം എന്നതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാരണമുണ്ടാകും. അതായത്, ഞാൻ നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ എന്റെ കാര്യം പോക്കാണ് എന്ന ചിന്ത സമയത്തിന് മുന്നേ എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത ഈ മെത്തേഡുകൾ നിങ്ങളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ സഹായിക്കും എന്ന് മാത്രമല്ല, നിങ്ങളുടെ സമയത്തെ എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കാം എന്നുകൂടെ തിരിച്ചറിയാൻ സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.